അമ്മ മുഗാംബികയെ സർവ ഐശ്വര്യങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. ദേവി ഒരുപാട് മണിയടിക്കണ്ട, സമയം എത്രയായെന്നറിയോ? ദേവി ആഗ്രഹിച്ചത് പോലെ നീ എനിക്ക് ഇന്ദൂട്ടിയ ഭാര്യയെ തന്നു, ഞാൻ ഭാഗ്യവാനാണ്. വേണ്ട വേണ്ട, മണിയടി ഇങ്ങോട്ട് വേണ്ട. പക്ഷേ പക്വതയും പാകതയും തീരെ പോരാ. എനിക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതാ. കോളേജ് അധ്യാപികയെ ചാർജ് എടുത്ത് അധികമായിട്ടില്ലാത്തതിന്റെ വെപ്രോളും പരവേശവും ഒന്നും ഇനിയും മാറിയിട്ടില്ല. അതൊന്നും മാറ്റി കൊടുക്കണേ ദേവി. പാന്റും ഷർട്ടും എടുത്തു വെച്ചിരിക്കുന്നു, കൊഞ്ചാതെ വേഗം ചെന്ന് ഡ്രസ് ചെയ്യുന്നുണ്ടേട്ടാ. ഇന്ദൂട്ടിക്കും കൂടി വേണ്ടിയാ ദേവി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ദൂട്ടി ഇതാണോ പാന്റ് ഷർട്ടും? ആ അത് മതി. മതി നന്ദേട്ടാ, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഈടെ തന്നെ സൗന്ദര്യബോധം തീരെ പോരാ, ഡ്രസ് സെലക്ഷൻ ഒക്കെ വെരി പൂർ. ഞാനൊരു ഫ്രീ ബേർഡ് ആയിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നില്ല, നിനക്ക് അസൂയുണ്ടല്ലേ? ആ ഉണ്ട്, കൊറേ ഇങ്ങനെ പറന്ന് പറന്ന് നടന്നതല്ലേ, ഇനി എന്റെ മോനീ കൊമ്പിലിരുന്ന് ഇത്തിരി റെസ്റ്റ് എടുക്ക്. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിന്ന് കാരണവന്മാര് പറയുന്ന എത്ര ശരിയാന്ന് ഇപ്പഴാ ബോധ്യായത്. മതി മതി, കണ്ണ് മാത്രമല്ല നിങ്ങളുടെയൊക്കെ കൈയും കാലും കെട്ടിയിടണം. വാ വാ. ഇന്ദൂട്ടിയെ നിന്റെ ചുമട്ടുപണി നിർത്താറായില്ലേ? ഉച്ചക്ക് പിന്നെ എന്ത് ചെയ്യും, വായു ഭക്ഷിക്കൂ. ഞാൻ ഈ ബുക്ക് ചുമടുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? അതിന് ചുമടുമായിട്ട് വരുന്ന ചില പുസ്തക പുഴുക്കൾ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഉണ്ടാവില്ലേ, അതീന്ന് പറഞ്ഞ എടുക്കുക, ലെക്ചർ ചെയ്യാ, ദാറ്റ്സ് ഓൾ. വേണ്ട, എനിക്ക് ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട. കോൺവെന്റിലെ ശിക്ഷണത്തിന്റെ ദൂഷ്യം, ആ ദൂഷ്യം ഞാൻ സഹിച്ചു. ഓ, ഇതാര് കല്യാണിയോ? എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നിട്ട് എന്താ ബെല്ലടിക്കാൻ? ഒളിഞ്ഞിരുന്ന് കേൾക്കണ ശീല അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ ഞാൻ, ഏയ് കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണില്ല. അല്ല എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്ന് അറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ. ലേറ്റ് ആകുന്നു, ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിരിക്കണു, വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്, എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്ദേട്ടന കല്യാണിക്ക് വളം വെച്ചു കൊടുക്കുന്നത്, കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ് ചെയ്തില്ലെങ്കിലേ തലേ കയറിന്ന് ചെവി തിന്നു, ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. എന്ന് കരുതി, പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങിന് കണ്ടില്ലേ, ഒരൊറ്റ കുത്തു വെച്ചു കൊടുക്കാൻ തോന്നുന്നു. ചിരിക്കണ്ട, ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്ദേട്ടനില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിനും ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ ആം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കേ ഓക്കേ, രാവിലെ വെറുതെ ചൂടാവണ്ട, വാ കയറ്. എങ്ങനെയുണ്ട്? നല്ല ഫീലിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹിണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. പാഷേ ശരി, നല്ല കാസ്കറ്റ് കൊണ്ടുകൂടെ, ഇതിൽ മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ, നല്ല ഇടിയുള്ള പടെടുത്തൂടെ. ആ അച്ചായന്റെ? ഏതച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ ജാക്കി ചാൻ, അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായി അമ്മയും മരുമോളും തമ്മില്. അതായാലോ പരദൂഷണം പറയാനേ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ ഞാൻ, വേണ്ട ഒന്നും വിസ്തരിക്കണ്ട, എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ, എനിക്ക് സൂഹിക്കാനാ, അതിന് ആരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ചിട്ടിക്കാരൻ വറുക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. എന്തായാലും ട്രീസയ്ക്കിന്ന് ഒരു ദിവസത്തേക്കുള്ള കോൾ ആയിട്ടുണ്ട്.
Hi, good morning, everybody. Good morning, sir. What's the case? Korapala. എന്താ ചേക്ക് ഇപ്പൊ അവിടെ ഒരു ബഹളം? ആരെങ്കിലും കുരിശുമത്തിറക്കിയ ആ കറിയാച്ചനെ? അവനെന്താ തുണിയിലാണ്ട് കിടക്കാ? അല്ല ചോ, ലാബറട്ടറിയിലേക്ക് തവളയെ കൊണ്ടുപോയി. ഞാൻ തോറ്റോലും ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇനി യാവനെന്ന് ഞാൻ കർത്താവിനെ ഓർത്ത് എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. എനിക്കറിയാവിടി, ഞാനിപ്പോ നിനക്ക് ഒരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അഭിഭേന്തി, ഞാൻ വെറും പ്യൂൺ. എട്ടോയാണെന്ന് പറയാൻ നിനക്ക് ഇപ്പൊ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവള ഇവിടുത്തെ ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ആരെങ്കിലും കേക്കും? കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞിടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛായും കേട്ടോ? എന്നതാ? ഞാൻ പരദൂഷണം പറയുന്ന അച്ഛായും കേട്ടോന്ന് കേട്ടോന്ന് ചോദിക്ക. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിച്ചോ, തൊണ്ടി സകലം ഞാൻ പിടിച്ചോ. ആ പിടിക്കും. അല്ല കറിയ ചേട്ടാ, രാവിലെ എന്തൊരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാര പ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ, അത് ശരി. എന്താ കറിയാച്ച? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ, ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോന്നോ, പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തുതരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്, അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടാഷാപ്പി കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നത് നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറിക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ?